വഗഫ് നിയമത്തിൽ കാലങ്ങളായി കോൺഗ്രസ് വരുത്തിയ ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും സ്വാധീനമുള്ളവരും സമ്പന്നരുമായ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും വേണ്ടി കൊണ്ടുവന്നതാണെന്നും വാദിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മുതിർന്ന ആർ എസ് എസ് നേതാവ് വഖഫ് സംബന്ധിച്ച സർക്കാർ തീരുമാനത്തിൽ ആർ ഒരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം നിരവധി മുസ്ലിം സംഘടനകളുമായും അവരുടെ ബുദ്ധിജീവികളുമായും ദീർഘകാലം കൂടിയാലോചിച്ച ശേഷമാണ് ബില്ല് കൊണ്ടുവരുന്നതെന്നും പറയുന്നുണ്ട് വഖഫ് ബോർഡ് നിയമത്തിലെ മാറ്റങ്ങൾ സാധാരണ മുസ്ലിങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും സഹായിക്കുന്നില്ല പകരം ഒരു പ്രത്യേക വിഭാഗത്തിന് ഭൂമി സ്വത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ അനാവശ്യ ആനുകൂല്യങ്ങൾ നൽകുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജ് സബ്സിഡിയും കോട്ട സമ്പ്രദായവും സർക്കാർ നിർത്തി അത് സമ്പന്നരായ മുസ്ലിങ്ങളെ മാത്രം സഹായിക്കുന്നതിനാൽ അതിന്റെ പേരിൽ ഒരു ബഹളവും ഉണ്ടായില്ല മുസ്ലിങ്ങളിലെ സമ്പന്നരും സ്വാധീനമുള്ളവരുമായ ഒരു പ്രത്യേക വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ ഇതാണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് എടുത്ത ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് ഒരു സാധാരണ മുസ്ലിമിനും നേട്ടമുണ്ടായിട്ടില്ല എന്നാൽ കൂടുതൽ മുസ്ലിങ്ങൾ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇപ്പോൾ പോകുന്നു ഈ നിയമം മറ്റ് ആവശ്യങ്ങൾക്കായി സൃഷ്ടിച്ചതാണ് എന്നാൽ ഭേദഗതികൾക്ക് ശേഷം ഈ നിയമം മുസ്ലിങ്ങളിലെ ഒരു പ്രത്യേക വിഭാഗത്തെ സമ്പന്നരെയും സ്വാധീനമുള്ളവരെയും പരിപാലിക്കുക മാത്രമായിരുന്നു കോൺഗ്രസ് രണ്ടായിരത്തി പത്തിലും പതിമൂന്നിലും വഖഫ് ബോർഡ് നിയമത്തിൽ കൊണ്ടുവന്ന മുൻകാല ഭേദഗതികളെ പരാമർശിച്ച് മുതിർന്ന ഭാരവാഹി കൂട്ടിച്ചേർത്തു വഖഫ് ബില്ലിനെ ഏകീകൃത സിവിൽ കോഡിന്റെ മുന്നോടിയായാണ് ആർ എസ് ഭാരവാഹികൾ കാണുന്നത് എല്ലാ രൂപത്തിലും സമത്വമുണ്ടായിരിക്കണം ഒരു പ്രത്യേക സമുദായത്തിനും പ്രത്യേക അവകാശങ്ങളൊന്നും ഉണ്ടാകരുത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു സമുദായത്തിനും വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടാകരുത് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കൾ സർക്കാർ സേവനങ്ങളിലെ ജാതി വിവേചനത്തെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നു എന്നാൽ ഇത്തരം മുസ്ലിം ബോർഡുകളും വകഫും മറ്റും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് സ്ഥാപിക്കാൻ അവർക്ക് ഡാറ്റ പുറത്തു കൊണ്ടുവരാനാകുമോ അവർക്ക് പാവപ്പെട്ട ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമുണ്ടോ അതോ പാസ്ബന്ദ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമുണ്ടോ ഒരു മുസ്ലിം സ്ത്രീക്ക് ഇത്തരം സംഘടനകളിൽ എത്രമാത്രം പ്രാധാന്യവും തീരുമാനമെടുക്കാനുമുള്ള അധികാരമുണ്ട് ഇവ ഗൗരവമായി പരിഗണിക്കണമെന്നൊക്കെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ജാതി പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് ആർ എസ് എസ് നേതാവ് പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ ഈ നിയമത്തിന് ഒന്നിലധികം ഭേദഗതികൾ ഉണ്ടായി എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ യു പി സർക്കാർ ഒരു ഭേദഗതി കൊണ്ടുവന്നുവെങ്കിലും സച്ചാർ കമ്മിറ്റിയും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശങ്ങളും പൂർണ്ണമായി ഉൾപ്പെടുത്തിയിരുന്നില്ല കയ്യേറ്റമൊഴിപ്പിക്കാൻ വഗഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകണമെന്ന് വഖഫ് സംബന്ധിച്ച രണ്ട് റിപ്പോർട്ടുകളും ശുപാർശ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു ഭേദഗതിയും ഉണ്ടായി ഭേദഗതികൾ പുരോഗമനപരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും അവ വിവാദങ്ങൾക്കും കാരണമായി കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനുള്ള അധികാരം ഉൾപ്പെടെ കൂടുതൽ അധികാരങ്ങൾ വഖഫ് ബോർഡുകൾക്ക് നൽകിയാണ് ഭേദഗതികൾ വന്നത് ഇത് അധികാര ദുർവിനിയോഗത്തിനും കയ്യേറ്റം ആരോപിച്ച് തെറ്റായി ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ ഉപദ്രവിക്കുന്നതിനും ഇടയാക്കുമെന്ന് വിമർശകരും ഒന്നിലധികം സംഘടനകളും വാദിക്കുന്നുണ്ട് വഖഫ് ബോർഡിലെ കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ചായിരുന്നു മറ്റൊരു വിവാദം രണ്ടേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ വഖഫ് ബോർഡ് അഴിമതി സാമ്പത്തിക ക്രമക്കേടുകൾ വകഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സി ബി ഐ അന്വേഷണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അന്വേഷണത്തിനുള്ള ഈ ആവശ്യം ബില്ലിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾക്കാണ് അക്കം കൂട്ടിയത്